തൃശൂർ ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്ന് 4 പേർ പുഴയിലേക്ക് ചാടിയത് സ്ഥിരീകരിച്ചു പോലീസ്. അന്യസംസ്ഥാനത്തുള്ളവരാണ് ചാടിയതെന്ന് സംശയം. തൃശൂർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള സ്കൂബ സംഘം തെരച്ചിൽ നടത്താൻ പോവുകയാണ്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഈ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയവരാണോ ഇത്തരത്തിൽ പുഴയിലേക്ക് ചാടിയത്? ഒരാളെ ട്രെയിൻ തട്ടിയതായി സൂചനയുമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? മനോജ്, വിനോദ്, കഴിഞ്ഞ ദിവസം പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഈ ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നാണ് 4 പേർ ഈ പുഴയിലേക്ക് വീഴുന്നത്. ഒരാൾ ട്രെയിന് തട്ടി പുഴയിലേക്ക് വീഴുകയും മറ്റ് 3 പേർ എടുത്തു ചാടുകയും ചെയ്തു എന്നാണ് വിവരം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ ഇത്തരത്തിലൊരു സംഭവം കണ്ടതായി പറയുന്നുണ്ട്. പിന്നീടാണ് പോലീസ് പുലർച്ചെ ആദ്യ റൗണ്ട് തിരച്ചിൽ നടത്തിയത്. ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിയിരുന്നു, എന്നാൽ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം പിന്നീട് സ്റ്റേഷനിലേക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നാദാപുരം സ്വദേശിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഈ സ്വർണം നൽകി 4 പേർ പണം തട്ടി അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സംശയം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമായിരുന്നു. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ 4 പേരാണോ ഈ ട്രെയിൻ തട്ടി താഴേക്ക് പോയിട്ടുള്ളത്, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ പണവുമായി ഓടിയവരാണ്, അതുകൊണ്ട് തന്നെ ആ സംശയം അങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായാലും 4 പേർ ഈ പുഴയിലേക്ക് ചാടിയതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുവേണ്ടി തൃശൂർ പുതുക്കാട് സ്റ്റേഷനിൽ നിന്നുള്ള സംഘവും എത്തിയിട്ടുണ്ട്. സ്കൂബ ടീം എത്തി തിരച്ചിൽ നടത്തുകയാണ്. ആദ്യ റൗണ്ട് തിരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഈ സ്കൂബ ടീമിനെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നത്. എന്തായാലും ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ പണം തട്ടിയെടുക്കുന്ന കേസുകളൊക്കെ തന്നെ നേരത്തെയും ഈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഈ നാദാപുരം സ്വദേശികളിൽ നിന്നും ഈ ഒരു സ്വർണം നൽകിയ ശേഷം ഇത് പണം തട്ടിവരിച്ച് പോയതെന്ന് വ്യക്തമാവുന്നത്. ഇതിൽ തന്നെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം വ്യാജ സ്വർണമായിരുന്നു എന്നുള്ള കാര്യമാണ്. അതായത് ഈ നാദാപുരം സ്വദേശിക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ നൽകിയിട്ടുള്ള ഈ സ്വർണം വ്യാജമായിരുന്നു, അതിനാലാണ് ഇവർ അവിടെ നിന്നും പണവുമായി ഓടിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ പരാതി നൽകിയ നാദാപുരം സ്വദേശിയും കൂടുതൽ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടി വരികയാണ്. ഇതിപ്പോൾ മറ്റു പരാതികൾ ആരെയും കാണാതായി എന്നുള്ള പരാതിയൊന്നും തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന് അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തുള്ളവരാണെന്ന് പോലീസ് ഒരു സംശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇവർക്കായിട്ടുള്ള തിരിച്ചിൽ ഊർജിതമായിട്ട് തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. തീർച്ചയായും വ്യക്തമാണ്. ചാലക്കുടിയിലാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും ട്രെയിൻ വന്ന സമയം 4 പേർ പുഴയിലേക്ക് ചാടിയത്. ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവർ ചില തട്ടിപ്പുകൾ നടത്തിയിരുന്ന വ്യക്തികൾ കൂടിയായിരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ചാലക്കുടിയിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.